താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ശബരിമല ശ്രീകോവിലെ ചോർച്ച കണ്ടെത്തി. കാരണം ഇതായിരുന്നു: പണി തുടങ്ങും. ഈ മഴക്കാലത്താണ് ശബരിമല ശ്രീ ശാസ്താവിന്റെ ശ്രീകോവിലിനുള്ളിലേക്ക് സ്വർണപ്പാളിക്കിടയിലൂടെ വെള്ളം ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ശബരിമല ശ്രീകോവിലെ ചോർച്ച സ്വർണപ്പാളികൾ തറയ്ക്കാൻ ഉപയോഗിച്ച ആണികൾ ദ്രവിച്ചത് മൂലമെന്ന് കണ്ടെത്തി. ആണികളെല്ലാം മാറ്റും. ഓഗസ്റ്റ് 22 പണികൾ തുടങ്ങി ഓണത്തിന് മുമ്പ് പൂർത്തീകരിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. നിറപുത്തിരി ചടങ്ങുകൾക്കായി ശബരിമല നട വൈകിട്ട് തുറക്കും. രാവിലെ 9 പരിശോധന നടത്തിയത്. അഗ്നികോണിലെ സ്വർണപ്പാളികൾ ഇളക്കിയായിരുന്നു പരിശോധന. ശ്രീകോവിലിൽ വെള്ളം വീഴാതിരിക്കാനായി മുകളിൽ ടാർപാളിൻ കെട്ടി. സ്വർണപ്പാളികൾ ഉറപ്പിക്കാനായി ഉപയോഗിച്ച സ്വർണം പൂശിയ ആണികൾ ദ്രവിച്ചതാണ് ചോർച്ചയ്ക്ക് കാരണമെന്ന് കണ്ടെത്തി. അടിയന്തരമായി ആണികൾ മാറ്റും. മുഴുവൻ സ്വർണപ്പാളികളും ഇളക്കേണ്ടി വരും. പാളികളുടെ വിടവ് നികത്താൻ ഉപയോഗിച്ച സിലിക്കയും ഇളകിയിട്ടുണ്ട്. പകരം പുതിയ ഫില്ലിംഗ് സീലന്റ് ഉപയോഗിക്കും. കഴുകോലിനു മുകളിൽ തേക്കിന്റെ പലക നിരത്തി അതിന്റെ മുകളിൽ ചെമ്പ് പാളിയും വിരിച്ചിട്ടുണ്ട്. ഇതിനുപയോഗിച്ച ആണിയും പരിശോധിക്കും. അതേസമയം നിറപ്പുത്തിരിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പാലക്കാട് നിന്നും ചെട്ടിക്കുളങ്ങരയിൽ നിന്നുമായി നെൽക്കതിരുകൾ എത്തി. എത്തുന്ന എല്ലാ ഭക്തർക്കും നെൽക്കതിരുകൾ നൽകാനാവുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. നീരൊഴുക്ക് ശക്തമായതിനാൽ തീർത്ഥാടകർ പമ്പാ നദിയിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ട്. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.